എന്താ മോനെ ഈ നേരത്ത്? നല്ലൊരു കർമ്മം ചെയ്തു, അതിനുശേഷം നന്നായിട്ടൊന്ന് കുളിക്കണമെന്ന് തോന്നി, ഒന്ന് മുങ്ങി കുളിച്ചു. ആശുപത്രി ഇരിക്കുമ്പോ ഡോക്ടറുടെ വേഷം ധരിച്ചോണ്ടാ ഒരുത്തൻ ഐസിയുവിലോട്ട് കയറിപ്പോയത്. അവൻ രോഹിണിയെ ശ്വാസം പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഏതായാലും ശ്രമം നടന്നില്ല. അവൻ തന്നെ ആയിരിക്കും ഡോക്ടറുടെ വേഷത്തിൽ വന്നത്, ആ ശരത്. ആ അതുകൊണ്ട് തന്നെ സമയം കളയാതെ ഞാൻ അവനെ കൂടെ പിടിച്ചു, വഴിയിലിട്ട് അവനെ പിടിക്കുകയും ചെയ്തു. കൊന്നില്ലേ അവനെ? നാളെ അങ്ങനെ ഒരു വാർത്ത അമ്മച്ചിക്ക് കേൾക്കാൻ പറ്റും. ഇപ്പൊ മനസ്സ് നിനപ്പിക്കാനായിട്ട് ഞാൻ പറയാം, തല്ലി ചതച്ചിട്ടുണ്ട് ഞാൻ അവനെ, എന്നിട്ട് റെയിൽവേ പാളത്തിൽ കൊണ്ടുപോയിട്ടു. ശരത്ത് ട്രെയിൻ കയറി മരിച്ചു. അതിന് അവന്റെ യഥാർത്ഥ പേര് ശരത് എന്ന് തന്നെയാണോ? പേരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും ഇനി അവൻ വേറെ ഒരു പേരിലും അറിയപ്പെടില്ല, ഒരു പെൺകുട്ടിയെയും കണ്ണീര് കുടിപ്പിക്കുകയില്ല. അല്ല, ട്രെയിൻ വരുന്നതിനും അവൻ രക്ഷപ്പെടുവോ? അവൻ ഇഴഞ്ഞു പോലും പോവാൻ പറ്റാത്ത പരുവത്തിലാ ഞാൻ കൊണ്ടുപോയിട്ടത്. പിന്നെ ആ സമയത്ത് അവിടെ ആരും വരാനും പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാ തീർന്നു. രോഹിണിക്കും ആ കുടുംബത്തിന് ശല്യമായി അവതരിച്ചവൻ. രോഹിണി മോളെ അപകടപ്പെടുത്തിയത് മുതൽ തോക്ക് കയ്യിക്കരി നടക്കുവാൻ ഞാൻ, ആ ദ്രോഹിയെ കൊല്ലാൻ. എന്തായാലും അത് നടന്നല്ലോ. ആ മോനെ, അർദ്ധരാത്രിയാ, എന്നാലും നല്ല നാടൻ മുട്ടയിരിപ്പുണ്ട്, ഞാൻ രണ്ടെണ്ണം വാട്ടിയെടുക്കാം, അത് കുടിച്ചിട്ട് പോയാൽ മതി. അമ്മച്ചി എടുത്തോ, ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസം. കേട്ടില്ലേ, കാലൻ കോഴിയുടെ കൂവിച്ച മരണം കേക്കും, അത് അവൻ തന്നെ ആയിരിക്കും. ആ മോമാ, ഓനെ കാണുന്നില്ലല്ലോടാ. ഓനെ കാണുമ്പം ചെറുത് ചോദിക്കാണ്ടിരിക്കാ ഞമ്മള്, ഇങ്ങനെ ഉലകം ചുറ്റി നടന്നാ ശരിയാവോ? എന്ത് ചെയ്യാനാ ഉമ്മ, ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിൽ എന്താന്ന് ഞമ്മക്കറിയില്ലല്ലോ. അപ്പോ ഓന് കുട്ടികളുണ്ടാത്ത വിഷമായിക്കോ? എന്നാ നല്ല ഡാക്ടറെ കാണിക്കണം, അതിനെ ശ്രമിക്കുന്നില്ലല്ലോ. മോളെ, ഒന്ന് ഓനെ വിളിക്കേ. വിളിച്ചു ഒരുപാട്, എടുക്കുന്നില്ല. ഒന്നുകൂടി വിളിക്കേ. സ്വിച്ച് ഓഫ്. ഓന്റെ വാപ്പയുടെ സ്വഭാവം നമ്മൾ അറിഞ്ഞല്ലോ, ഇനി ഓനെ ഈ നാട്ടിലെ കൂടും കൂടി ഉണ്ടാ? ഒന്നും അറിയൂലല്ലോ എന്റെ പടച്ചോനെ. ആ ആരെ ഇനി കുറ്റം പറയണ്ട, സ്വന്തമായി തേടി പിടിച്ചല്ലയോ. ഞാൻ അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. മോളെ, ഓൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കറിയത്തില്ല ബാപ്പ. ആനക്കോരി മിടുക്കില്ല മോളെ, വേറെ വല്ല പെണ്ണുങ്ങളും ആയിരുന്നെങ്കിൽ ഓനെ ഇപ്പൊ പിടിച്ചിട്ടുണ്ടാവും. നേരത്തെ ആരോ രാത്രി പുയ്യാപ്പളേനെ തച്ചതാ, അതുപോലെ വീണ്ടും എന്തെങ്കിലും ഉണ്ടായിണ്ടാവോ? നീ ഓളെ ബേജാറാക്കാതെടാ. വല്ലാണ്ട് വിഷമിച്ചിട്ടാ അവള് പോണ്. ഓക്ക് അത്ര വിഷമമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇടയ്ക്ക് നീ ശ്രദ്ധിച്ചില്ലായിരുന്നോ, പെണ്ണ് ആഹാരം പോലും ശരിക്ക് കഴിക്കത്തില്ലായിരുന്നു. എന്നാ ഇന്ന് പതിവിലും കൂടുതലാ കഴിച്ചത്. കെട്ടവും വരാൻ വൈകുമ്പോ കാത്തിരിക്കും, വന്നില്ലെങ്കിലോ ഒന്നും അങ്ങോട്ട് ഇറങ്ങത്തില്ല, അതായിരുന്നു പതിവ്. എന്നാ ഇപ്പൊ എല്ലാം തെറ്റി, അവിടെയാണ് ഇവരുടെ ഇടയിൽ എന്തോ പൊരുത്തക്കേടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ തനി പോത്തായ അനക്കത് മനസ്സിലാവത്തില്ല. ഏപ്പടിയായിരുന്നടാ ഇതുവരെ മനുഷ്യൻ ഇവിടെ പേടിച്ചിരിക്കുകയായിരുന്നു.
ഇനി ആരെയും പേടിക്കണ്ട അച്ഛാ, പേടിക്കേണ്ടവൻ പോയി. ഈ വിവരം ആദ്യം പറഞ്ഞത് അമ്മച്ചിയോടാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അമ്മച്ചിക്ക് അത്രയ്ക്ക് സന്തോഷമായി. എന്താ ഉണ്ടായെന്ന് പറയടാ. തല്ലി ചതച്ചവനെ ശരത്തിനെ കണക്ക് തീർത്തു. ഇപ്പൊ റെയിൽവേ ട്രാക്കിൽ കിടക്കുക. മിക്കവാറും ശരീരം രണ്ടായി കാണും ട്രെയിൻ കയറിയിട്ട്. കേട്ടത് നല്ല വാർത്ത തന്നെയാണ്. പക്ഷെ നീയാണ് ഇത് ചെയ്തതെന്ന് എല്ലാവരും സംശയിക്കും. അമ്മ ചെയ്തുപോലെ ഭയന്നിരുന്നു. അവൻ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല ചാ. അല്ലെങ്കിൽ തന്നെ അവനെ കൊന്നതിന്റെ പേരില് നിയമത്തിന് എന്നെ ഒരുപാട് ശിക്ഷിക്കാൻ പറ്റുമോ? ഏ, കാരണം അവൻ മരിച്ചു കഴിയുമ്പോഴെങ്കിലും അവനെ കുറിച്ചുള്ള പല കഥകളും പുറത്തു വരുമല്ലോ. അവൻ ആരാണെന്ന് എല്ലാവരും അറിയല്ലോ. എന്ന് മാത്രമല്ല, നന്ദൻ കഥകളെ കറിയുമ്പോ എന്നെ രക്ഷിക്കാനേ ശ്രമിക്കൂ. അതിനുള്ളില് ഇവന്റെ മരണം അറിയുമ്പോ നന്ദൻ നിന്നെ എന്തെങ്കിലും ചെയ്താലോ? ഞാൻ സൂക്ഷിച്ചോളാം. അവൻ മരിച്ചു എന്ന കാര്യം ഉറപ്പാണോ? ഇഴഞ്ഞ് നീങ്ങാൻ പോലും കഴിയില്ല. ആ രീതിയിൽ അവന്റെ ഓരോ അവയവും ഇഞ്ചിഞ്ചായിട്ട് ചതച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് മരണം ഉറപ്പാ. ഒന്നും പറയണ്ട. എന്താ രണ്ടാളും കൂടെ ഒരു രഹസ്യം പറച്ചില്? ഓ, നിങ്ങൾ കേൾക്കാൻ വേണ്ടിട്ടൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ആരും എന്നെ ഒന്നും കേൾപ്പിക്കാറില്ലല്ലോ. അമ്മച്ചിരവിടെ ആഹാരം കഴിച്ചു, എന്നാലും വിശപ്പ് തീർന്നിട്ടില്ല. ഉണ്ടെന്നെങ്കിലും ചോറുണ്ട്, കറിയൊക്കെ കുറവാ. എന്നാലും കുഴപ്പമില്ല, എടുത്തു വെച്ചോ. ഇപ്പോഴോ ചെല്ലു തുറങ്ങ. അച്ഛൻ കഴിച്ചായിരുന്ന? കഴിച്ചു. എന്നാലും നിനക്കൊപ്പം ഞാനൊന്നിരിക്കാം. കരളിന് പ്രശ്നമായതുകൊണ്ട് മദ്യം കഴിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ദിവസം വേറെ ഇല്ലായിരുന്നു. എന്നാലും ഞാൻ കഴിക്കും. ഒറ്റ കുഞ്ഞില്ല, ഈച്ച അടിച്ചിരിക്കുക. ഓ ഡേയ്, നീ ഇത് ആർക്ക് വേണ്ടിട്ടേ ഈ ദോശ ചുട്ട് തള്ളുന്നത്? ഇന്നലെ മെനഞ്ഞാതും ചുട്ടത് ഇവിടെ കിടക്കയല്ലേ, അത് തീർത്തിട്ട് ബാക്കി ചുടാം. ദൈവമേ, കച്ചവടം ശരിക്കും നടന്നില്ല. ഇനി എന്നെ പൊക്കിക്കൊണ്ടുപോകാൻ വന്നതാണോ എന്തോ. സാറേ, ലൈറ്റ് കത്തി കിടക്കണം. അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ സാറേ. പിന്നെ മിണ്ടാരടാ, കഴിക്കാൻ. സാറായോണ്ട് സത്യം പറയുവാ, ഒന്നും തോന്നരുത്. ഒന്നും നീ പറ. മാവ് ഒത്തിരി പഴയതാ. നിന്നെയൊക്കെ പൂട്ടിക്കുന്ന സമയം കഴിഞ്ഞു. അല്ലെങ്കിലും പൂട്ടേണ്ടി വരും സാറേ. നമ്മുടെ നാട്ടുകാരിപ്പോ പുറത്തുനിന്നുള്ള ആഹാരമൊക്കെ കുറച്ച്, അത് ഞങ്ങളെ പോലുള്ളവരുടെ വയറ്റത്ത് അടിക്കുകയും ചെയ്തു. ഓംലേറ്റോ ബുൾസയോ എടുക്കട്ടെ സാറേ, അതാവുമ്പോ മായൊന്നുമില്ല, ചൂടോടെ കഴിക്കുകയും ചെയ്യാം. ആയിക്കോട്ടെ. ഡേയ് സാറിനൊരു ഡബിൾ ബുൾസൈ സ്പെഷ്യല്. ആ, വരുന്ന പന്നികളൊക്കെ ഓസിനടിക്കാൻ വരിക. വിവരദോഷികള് സാറേ, ഇന്ന് ചിലപ്പോ ആരുടെയെങ്കിലും ഒക്കെ മരണ വാർത്ത കേൾക്കാൻ പറ്റും. നീ ആരെങ്കിലും കൊല്ലാൻ പോകുന്നു? അയ്യോ, ഞാനല്ല. പിന്നെ ദേ ആ വാക്കത്തി നരൻ ആട്ടോയിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ തട്ടുകട അന്തേണ്ണന്റെ അളിയൻ ആ ശരത്തില്ലേ, അയ്യാളുടെ പിറകെ വെച്ച് പിടിച്ചത്. ആ പോക്കിത്തിരി വശപ്പശകായിട്ടാ എനിക്ക് തോന്നിയത്. അവര് തമ്മിൽ ശത്രുത ഉള്ളത് അറിയാവുന്നത് കൊണ്ടാ ഞാൻ പറഞ്ഞത്. രണ്ടിലൊരാളിന്റെ കാര്യത്തിൽ തീരുമാനമാകും, അത് മിക്കവാറും ശരത്തണ്ണന്റേതായിരിക്കും. വാക്കത്തി നരനാണല്ലോ പഴയ ഗുണ്ട. വാക്കത്തി നരൻ
അവൻ മിക്കവാറും എന്റെ ഇടികൊണ്ട് ചോര ഒപ്പി മരിക്കും. ഭഗവാനെ, ഒരുത്ത നിർന്നാൽ അത്രയുമായി. അല്ല സർ, ബുൾസേ എടുക്കാം സർ. നീ തന്നെ കഴിച്ചോ. അയ്യോ സാറേ, കഴിച്ചിട്ട് പോവാ സാറേ. പോടാ 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 സാറേ. സാറേ നല്ല ബുൾസേയാണ് സാറേ, കഴിച്ചിട്ട് പോവാ സാറേ. ആ നീ തന്നെ കഴിച്ചോടാ സാറേ, കഴിച്ചിട്ട് പോവാന്ന്. അയ്യോ ചീമുട്ട രണ്ടെണ്ണം ഉണ്ടായിരുന്നത് കൊടുക്കാമെന്ന് വിചാരിച്ചതാ, നടന്നില്ല. ആ പുതുവർഷമായിട്ടൊന്നും കൂട്ടിയില്ലല്ലോ, 100 രൂപ അധികം ഉണ്ട്. ഓ അണാതെ പോലീസ്. ആ മാടന വരുന്നത് ഇനി എന്തിനാണാന്തോ. തെളിയാത്ത വല്ല കേസ് എന്റെ തലയിൽ കെട്ടിവെക്കാനാണെങ്കിൽ പെട്ടത് തന്നെ. എന്താ സാറേ? നിന്റെ അളിയനെ ഇപ്പൊ എവിടെടാ? ആ എവിടെയാണെന്നറിയില്ല, ചിലപ്പോ വീട്ടിൽ കാണും. ആ കൊണ്ടോന്ന് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാ. ആ തങ്കപ്പന് തട്ടുകട ചെന്നപ്പോ അവൻ പറഞ്ഞു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയ ശരത്തിന്റെ പിന്നാലെ മറ്റവൻ പാഞ്ഞിട്ടുണ്ടെന്ന്. നരൻ. ഈ വിവരം അറിഞ്ഞിട്ട് ഞാൻ നിന്റെ അളിയനെ വിളിച്ചായിരുന്നു, പക്ഷേ അവന്റെ ഫോൺ ഓഫാ. അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു മറ്റവൻ, നേരത്തെ ഒന്ന് രണ്ട് തവണ തല്ലിയതുവാ. നീ കൈ കിട്ടുവാണെങ്കി വാക്കത്തി നിറനെ അങ്ങ് കാച്ചിക്കോ, ഞാൻ കേസൊന്നും എടുക്കത്തില്ല. അതിനുവേണ്ടി അവസരം കാത്ത് നടന്നതാ സാറേ ഞാൻ. കൊല്ലാനായി അവന്റെ അച്ഛനെ അവൻ കൊല്ലാൻ കൊണ്ടുപോയ സ്ഥലത്ത് കൊണ്ടുപോയതുവാ. അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു. പറഞ്ഞു ശരത്ത് കഥകളൊക്കെ. ഓന്തുകുട്ടൻ ജയിലിൽ നിന്നിറങ്ങിയ ആ ഫ്രോഡാ ഇപ്പൊ നരന്റെ വലം കൈ. പോലീസുകാരന്റെ ദേഹത്ത് കൈവച്ചവനാ ഓന്തുകുട്ടൻ. സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ നിന്റെ അത്രയും വരത്തില്ലെങ്കിലും നീയുമായിട്ട് അടിച്ചു നിൽക്കാനുള്ള ശേഷി അവനുണ്ട്. ഇല്ല സാറേ, അവനെ ഒത്തു കിട്ടിയാലും ബലം പരീക്ഷിക്കും ഞാൻ, കൊല്ലില്ല. എന്നാൽ ഇനി ആർക്കും എതിരെ കൈ പൊക്കാത്ത രീതിയിൽ തല്ലിച്ചതയ്ക്കും ഞാൻ അവനെ. വെല്ലുവിളി കൊണ്ടൊന്നും ഒരു കാര്യമില്ലടാവേ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. എനിക്ക് സംശയമുണ്ട് ശരത്തിനെ ഇന്ന് അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന്. അത് മാത്രമല്ല, ഇന്ന് ഹോസ്പിറ്റൽ ഐസിയുവിനകത്ത് കയറി നിന്റെ പെങ്ങളെ ആരോ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതും ഈ പറയുന്ന നരനാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിട്ടും അവൾക്ക് അവനെന്ന് വെച്ച ജീവനാ. അത് പിന്നെ പറയണോ, ആക്സിഡന്റ് ആവുന്നതിന് മുമ്പ് അവര് തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി കാണും. എന്താ ഉടമ്പടി? കെട്ടിയവനെ തട്ടുക, എന്നിട്ട് തട്ടിയവനെ കെട്ടുക. കെട്ടിയവനെ തട്ടുക, എന്നിട്ട് തട്ടിയവനെ കെട്ടുക. ഓർത്തോ, നിന്റെ പെങ്ങള് രക്ഷപ്പെട്ട അങ്ങനെ ഒരു കാഴ്ചയും കാണാം. അമ്മജി,
കുഴഞ്ഞല്ല മച്ചി, ഇന്നലെ മാവേലിക്കരയ്ക്ക് അടുത്ത് ട്രെയിൻ പാളം തെറ്റിയെന്ന് രാത്രി 12:30. ഞാൻ ഏകദേശം 11:30 ശേഷം അവനെ അവിടെ ട്രാക്കിൽ കൊണ്ടുപോയിട്ടത്. ഇന്നലെ 12:30 തൊട്ട് ട്രെയിനിലാണ് നിർത്തി വെച്ചിരിക്കുകയാണെന്ന്. ഛേ, അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷ പോലെ കാര്യങ്ങളൊന്നും നടക്കൂല. അവന്റെ ശരീരവും തലയും വേറിട്ട് കിടക്കുന്ന കാഴ്ച കാണാൻ പറ്റില്ല. ഇടിച്ചു കൊന്നുകൂടായിരുന്നോ? എന്നിട്ട് അവിടെ കൊണ്ടു നിട്ടൂടായിരുന്നോ? ആ ഏതാണ്ട് ആ പരുവത്തിൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ടത്. അവനെ എഴുന്നേറ്റ് കിടക്കാൻ ഏതായാലും പറ്റൂല, ആ ഉറപ്പ് എനിക്കുണ്ട്. എന്നാ അത് രാവിലെ അതുവഴി പോയി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാ. ആ അവനെ പോലുള്ളവനെയൊക്കെ രക്ഷിക്കാനും ആള് കാണും. പത്രത്തിൽ അജ്ഞാതരുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാർത്ത വരുമെന്ന് പ്രതീക്ഷത. അപ്പോഴും ഇങ്ങനൊരു നിരാശ ഉണ്ടായത്. അവൻ ചത്ത് കാണുവാടാ മോനെ. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കിളങ്ങാനും അവനെ കടിച്ചു കയറി കാണും. ഞാനേ ഒന്ന് അങ്ങോട്ട് പോവാ. അവനെ കൊണ്ടിട്ടെടുത്ത് ഒരാൾക്കൂട്ടത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർക്കിടയിൽ മരിച്ചു കിടക്കുന്ന അവനെ അങ്ങനെ കാണണമെന്ന് അമ്മച്ചി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. അങ്ങനെയുള്ളപ്പോ അവിടേക്ക് പോണോടാ മോനെ. അവൻ ചത്താൻ നീയാണ് കൊന്നതെന്ന് പറയാൻ ഒരുപാട് പേര് കാണും, ഓർക്കണം. ദൂരം മാറിയെന്നെങ്കിലും ആ കാഴ്ച ഒന്ന് കാണല്ല അമ്മച്ചി. ട്രെയിൻ പാളം തെറ്റിയ സ്ഥിതിക്ക് എന്റെ പ്രതീക്ഷ പോയി. ഇനി എല്ലാം മുകളിൽ ഒരാളുടെ കയ്യില. അവന്റെ മരണം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. നടക്കും അമ്മച്ചി, അങ്ങനെ ഒരു വാർത്തയായിട്ടായിരിക്കും ഇനി ഞാൻ വരുന്നത്. അമ്മച്ചി പറഞ്ഞ പോലെ ചിലപ്പോ അവന്റെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാതെ നായ്ക്കൾ കടിച്ചു പറിച്ചിട്ടുണ്ടാവും. രാത്രി രക്ഷിക്കാനാ? അവനാണെങ്കിൽ എന്തിനും നടക്കാൻ പോലും പറ്റൂല. അത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവനെ കൊന്നു കളഞ്ഞൂടായിരുന്നു. ഇവനെ പോലുള്ളവർക്ക് ആമയുടെ ആയുസായിരിക്കും. വെട്ടി നുറുക്കിയാലും ചാവത്തില്ല, അല്ലെങ്കിൽ പിന്നെ ട്രെയിൻ പാളം തെറ്റുവണ. ആ ഞാൻ എത്തിക്കോളാം, വൈകിട്ടല്ലേ. ആ ഞാൻ വിളിക്കാം. അതെ, ഇന്നലെ ഇവിടെ എന്തോ ഒരു അപകടം നടന്നായിരിക്കും കേട്ടല്ലേ. ഏയ്, ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എന്താ? അല്ല, പരിചയത്തിലുള്ളൊരു പയ്യനെ കാണാനില്ല, അതുകൊണ്ട് അപകടം ഉണ്ടായെന്ന് കേട്ടപ്പോ നോക്കാൻ വന്നതാ. ഇവിടെ ആൾക്കാർ സ്ഥിരം തല വയ്ക്കുന്ന സ്ഥലാ. എന്തായാലും ഇന്നലെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പ്രതീക്ഷയൊക്കെ പോയല്ലോടാ. അതുകൊണ്ടാ പറഞ്ഞത് ഇത്തരക്കാരൊക്കെ സ്പോട്ടിൽ കൊല്ലണമെന്ന്. ഇവനെ പോലുള്ളമാരൊക്കെ ജീവിച്ചു വന്നാ ഇനി കൂടുതൽ അപകടം വരുത്തിയൊക്കെ ഉള്ളൂ. അവന് പെട്ടെന്നൊന്നും എനിക്ക് ഇളകാൻ പറ്റൂല, അതുപോലെ ഞാൻ അവനെ ചതച്ചത്. ഏതായാലും അണ്ണനൊന്ന് കരുതിയിരിക്കണം. അവനെ കാണാതായ ആ തട്ടുകട നന്ദനും പോലീസുകാരൊക്കെ അണ്ണനെ തേടി വരും. ആര് വന്നാലും കുഴപ്പമില്ല, അവൻ ചത്തെന്ന് കേട്ടാ മതിയായിരുന്നു. ട്രെയിൻ പാളം തെറ്റാൻ കണ്ടൊരു ദിവസം. സംഭവിച്ചെന്ന് അറിയില്ലല്ലോ നന്ദേട്ടാ. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. നേരത്തെ റിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ സ്വിച്ച് ഓഫാ. ആങ്ങളയുടെ മുഖം മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അവനെ കൊന്നിട്ട് എന്റെ അളിയെ ഒളിവി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ എനിക്ക് ഒരു സങ്കടവും, അവനെ വെട്ടി വെട്ടി കൊല്ലണം. അത് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യും. എന്നിട്ട് സ്നേഹിക്കുവാണല്ലോ രോഹിണി ചേച്ചി അവനെ. അതുകൊണ്ട് അപകടം ഉണ്ടായപ്പോ അവള് മരിക്കണോന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. ഇനി ഞാൻ ആ ഹോസ്പിറ്റലിന്റെ പരിസരത്തുണ്ടാവും, ഒത്തു കിട്ടിയാൽ അവനെ പൊക്കും. എന്ത് വേണമെങ്കിലും ചെയ്തോളാം, ഞാൻ പറഞ്ഞല്ലോ ശരത്തേടിന് ആപത്തുണ്ടാക്കിയിട്ട് എന്റെ ആങ്ങൾ അങ്ങനെ ഇപ്പൊ ജീവിക്കണ്ട. ഇനി എന്റെ ശരത്തേട്ടന്റെ ബോഡി ഏതെങ്കിലും പുഴക്കരയിൽ അടിയോന്ന് അറിയില്ല. ഇനി അളിയൻ നരനെ കൊന്നുകഴിഞ്ഞാൽ സങ്കടം കാണണം. അച്ഛൻ അന്വേഷിക്കുന്ന ലച്ചുമോളുടെ
കഴിഞ്ഞ ലച്ചുമോളെ സ്വന്തം മോളെ പോലെ നോക്കിക്കൊള്ളാം. നമുക്ക് ജനിക്കുന്ന കുഞ്ഞിനൊപ്പം ഞാൻ വളർത്തിക്കൊള്ളാം. എന്നാലും രോഹിണിക്ക് ഞാൻ എന്റെ മോളെ വിട്ടുകൊടുക്കില്ല. അവർക്കിനി മോളെ വളർത്താനുള്ള അർഹതയില്ല. ഇങ്ങനൊരു അപകടം ഉണ്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും മരണം ഉറപ്പാക്കാൻ ശ്രമിക്കുക അവൻ. അണ്ണന്റെ മേല് നൊന്താ, സാറിന് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഏതായാലും അടുത്തുള്ള ഒന്ന് രണ്ട് ആശുപത്രിക്ക് നോക്കാം. കണ്ടുകിട്ടിയ കൊന്നളഞ്ഞേക്കാം. അടുത്ത തവണ അവൻ തീരും. അങ്ങനെ തീർക്കാൻ പാകത്തിനെ ഞാൻ പോകും.